ഇതാണ് നമ്മുടെ ബോംബെ നന്നാറി അല്ലെങ്കിൽ ഡെക്കാലിപ്പസ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ഡെക്കാലിപ്പസ് എന്നുള്ളത്. അപ്പോൾ ഈ ചെടിയെ കുറിച്ച് പറയാനായിട്ടായിരുന്നു. ഇത് നമ്മുടെ ഔഷധം ഉള്ള ഒരു ചെടിയാണ്. പിന്നെ നന്നാറി സർബത്ത് കലക്കുന്ന ചെടിയാണ്. നാടൻ നന്നാറി ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ നീളത്തിലുള്ള ഇലകളായിരിക്കും അതിന്. ഇതിനിങ്ങനെ ഒരു ഇല മുറിക്കുമ്പോൾ തന്നെ ഒരു കറയും വരുന്ന ആ നന്നാറിക്കും നമുക്ക് നാടനും ഇങ്ങനെ തന്നെ ഒരു പാല് പോലത്തെ കറ വരും. പക്ഷേ ഇത്ര തിക്കല്ല. അതുകൊണ്ട് ഈ ഒരു ഇല മുറിക്കുമ്പോൾ തന്നെ എത്ര തിക്കായിട്ടുള്ള പാലിൻ്റെ കറ വരുന്നു. അതിന് വളരെ നീളമുള്ള ഇലകളും ചെറിയ ഒരു വെള്ള പൊട്ട് പോലത്തെ കറയായിരിക്കും. അപ്പോൾ ഇത് കുഴിച്ചു വയ്ക്കാതായിട്ടില്ലേ, രണ്ടടി ആഴത്തിൽ നല്ലപോലെ കുഴിയെടുത്ത് അടിവളം ചാണകം ചാരമൊക്കെ ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ. കാരണം ഇതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പോൾ വേര് ഒരു 1.5 നീളത്തിൽ താഴോട്ടും വീതിക്കും ഇത് വേര് വരും. 24 മാസമാണ് ഇതിൻ്റെ ഒരു വളർച്ചയെന്ന് പറയുന്നത്. ഇത് തമ്മിലൊരു 4 വ്യത്യാസത്തിലാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രോത്ത് കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആകാറായ എൻ്റെ പ്ലാന്റാണിത്. അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. പക്ഷേ ആദ്യകാലത്ത് ഇതിന് വളർച്ച കുറവായിരുന്നു. അതിൽ 2 തന്നെ ഉണങ്ങിപ്പോയി. 8 ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കുഴിച്ചു വയ്ക്കുമ്പോൾ ഇല്ലേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ലൂസ് മണ്ണ്, വെള്ളം ഒഴുകിപ്പോകുന്ന വാർന്നു പോകുന്ന സൈസ് വേണം, വെള്ളം വേണം. അല്ല വെള്ളം ഇങ്ങനെ കട്ടി നിന്നാൽ പറ്റില്ല. പിന്നെ 6 കൂടുമ്പോൾ ഇതിന് വളം ഇട്ട് കൊടുക്കണം നമുക്ക്. എന്നാലേ ഇതിൻ്റെ ഒരു വേരിന് നമുക്ക് ഉദ്ദേശിച്ചൊരു വളർച്ച കിട്ടുകയുള്ളൂ. വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ കുറച്ച് നല്ല കൂടുതൽ ഏരിയയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കിതിൻ്റെ വേരും തയ്യും കിട്ടിയെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഉണ്ട്, അവരുടെ ഒരു ഷോപ്പ് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് കളക്ട് ചെയ്തിരിക്കുന്നത്. അവരവിടെ ഇഷ്ടം പോലെ എല്ലാ ചെടികളും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഔഷധ ചെടികളും അവിടെ നിന്ന് കിട്ടാറുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ഈ ചെടി കിട്ടിയത്. അതാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ 24 മാസമാണ് ഇതിൻ്റെ ഒരു വളർച്ചയെന്ന് പറഞ്ഞത്. 24 മാസം കഴിയുമ്പോഴാണ്, അതായത് 2 അപ്പോഴാണ് ഇതിൻ്റെ ഒരു റൂട്ട് കറക്റ്റാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 1/2 kilo അടുത്ത് ഒരു വേര് വരുന്ന പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായി നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുകയെന്ന്. പിന്നെ ട്രയൽ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വളമിട്ട് കൊടുക്കണം എന്നല്ലാതെ വേറെ ഒരു സംരക്ഷണം നമുക്ക് ആവശ്യമില്ല. പന്തലിങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നോർമലായിട്ടാണെങ്കിലും വരും.